আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতু। മനുഷ്യനെ വലിയ ശുഭാപ്തി വിശ്വാസം നൽകുന്ന പോസിറ്റീവ് ആയിക്കൊണ്ട് മാത്രം ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു കവിതയാണ് ഈലിയ അബൂമാലിയുടെ കം തഷ്തകി എന്ന കവിത। അദ്ദേഹം കവിതയിലൂടെ ചോദിക്കുന്നത്, നാം എന്തിനാണ് എന്നും പരിഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത്? നമുക്ക് ചുറ്റുമുള്ള ലോകം, നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ, നമുക്ക് മുകളിലുള്ള ആകാശം, നമുക്ക് താഴെയുള്ള ഭൂമി, എല്ലാം സന്തോഷത്തിന്റെ കാഴ്ചകളാണ് നമുക്ക് നൽകുന്നത്। എല്ലാം പോസിറ്റീവ് ആയിക്കൊണ്ട് മാത്രം ചിന്തിക്കാനാണ് നമ്മെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്। എന്നിട്ടും എന്തിനാണ് നാം ഇങ്ങനെ പരിഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് എന്നും പ്രയാസങ്ങളും പരിഭവങ്ങളും മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് കവിതയിലൂടെ കവി ചോദിക്കുന്നത്। كم تشتكي فتقول إنك معدم والأرض ملكك والسماء والأنجم ولك الحقول وزهرها وأريجها ونسيمها والبلبل المترنم كم تشتكي എത്രയാണ് നീ പരിഭവപ്പെടുക, എത്രയാണ് നീ പരാതി പറയുക? വതഖൂലു എന്നിട്ട് നീ പറയുന്നു, ഇന്നക മുഅദിമൻ, നീ ഒന്നുമില്ലാത്തവനാണെന്ന്, നീ ദരിദ്രനാണെന്ന്, നീ പാവപ്പെട്ടവനാണെന്ന് നീ പറയുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന എത്ര കാലമാണ് ഇങ്ങനെ, അല്ലെങ്കിൽ എത്രയാണ് ഇങ്ങനെ തുടരുക? വൽ അർളു മിൽക്കുക, അതേസമയം ഭൂമി നിന്റേതാണ്. വസ്സമ, ആകാശവും നിന്റേതാണ്. വൽ അഞ്ചുമോ, നക്ഷത്രങ്ങളും നിന്റേതാണ്. ഈ ഭൂമിയും ആകാശവും നക്ഷത്രങ്ങളും എല്ലാം നിന്റേതാണ്, എന്നിട്ടും നീ പറയുന്നു എനിക്കൊന്നുമില്ല എന്ന്. എത്രയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക? വലക്കൽ ഹുക്കൂലു, ഈ വയലുകളെല്ലാം നിന്റേതാണ്. വസഹുർഹ, ആ വയലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾ. അരിജുഹ, ആ പൂക്കളുടെ സുഗന്ധം. വനസീമുഹ, ആ വയലിലൂടെ അല്ലെങ്കിൽ ആ പൂക്കളെ തലോടിക്കൊണ്ട് വരുന്ന നസീം, കുളിർക്കാറ്റ്, ഇളം തന്നൽ, മന്ദമാരുതൻ, എല്ലാം നിന്റേതാണ്. വൽ ബുൽബുലുൽ മുതറന്നിമു, പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന കുരുവികൾ, കളപൂജനങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന കുരുവികൾ, എല്ലാം നിന്റേതാണ്, എല്ലാം നിനക്ക് അവകാശപ്പെട്ടതാണ്. ഇതിന്റെ ഒക്കെ ആസ്വാദനങ്ങൾ നമുക്ക് ഓരോ മനുഷ്യനും അവകാശപ്പെട്ടതാണല്ലോ. ഭൂമി ഒരുപക്ഷെ ആരുടെയെങ്കിലും പേരിൽ എഴുതപ്പെട്ടതായിരിക്കാം, പക്ഷേ ആ ഭൂമിയിലൂടെ നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും വഴികളിലൂടെ നമുക്ക് നടക്കാനുള്ള, അല്ലെങ്കിൽ ആ ഭൂമിയിലെ കാഴ്ചകൾ അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് വിലക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? വയലുകൾ ആരുടേതെങ്കിലും ആയിരിക്കാം, പക്ഷേ ആ വയലിന്റെ ഹരിതാഭമായ കാഴ്ച, അത് ആർക്കും സന്തോഷം നൽകുന്നതല്ലേ? അത് വിലക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? പൂക്കളുടെ പൂന്തോട്ടം ആരുടേതെങ്കിലും ആയിരിക്കാം, പക്ഷേ ആ പൂക്കളുടെ കാഴ്ച, പൂക്കളുടെ സുഗന്ധം, ഇതിനെയൊന്നും തടയാൻ ആർക്കും സാധിക്കില്ല. ഇതൊക്കെ ഓരോ മനുഷ്യനും അവകാശപ്പെട്ടതാണ്, നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. ഇതൊക്കെയും നിന്റേതാണ്, പിന്നെയും എന്തിനാണ് നീ ഒന്നുമില്ലാത്തവനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എന്തിനാണ് നീ പരാതിപ്പെട്ടുകൊണ്ട് പരിഭവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്? അദ്ദേഹം ഇനി പ്രകൃതിയിലെ ഓരോന്നിനെയും എണ്ണി പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ കാണാൻ സാധിക്കുന്ന ഓരോന്നും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണെന്ന്. വൽമാ ഉഹൗലക, നിന്റെ ചുറ്റും നീ ദർശിക്കുന്ന, നീ കാണുന്ന വെള്ളം. ഫില്ലത്തുൻ റഖറാഖത്തുൻ, തിളങ്ങുന്ന വെള്ളിയാണ്. ഫില്ലത്ത്, സിൽവർ, വെള്ളി. റഖറാഖത്തുൻ, ഗ്ലിറ്ററിൻ, തിളങ്ങുന്ന, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളിയാണത്. വശം സുഫൗകക അസ്ജദുൻ യതവറമു, നിന്റെ മുകളിൽ നിൽക്കുന്ന സൂര്യനോ, അസ്ജദുൻ, അത് സ്വർണമാണ്, ഗോൾഡാണ്. യതവറമു, ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സ്വർണമാണത്. ഹശ്ശത്തിലക ദുന്യ ഫമാലക വാജിമ, ഹശ്ശത്തിലക ദുന്യ, ഈ ലോകം മുഴുവൻ നിന്നോട് പുഞ്ചിരിക്കുന്നു, നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുന്നു. ഫമാലക വാജിമ, പിന്നെയും നീ ദുഃഖിതനായി നടക്കാൻ നിനക്കെന്താ? വാജിം, ദുഃഖിതൻ, മുഖം ചുളിക്കുന്നവൻ. ഈ ലോകം മൊത്തം നിന്നെ നോക്കിക്കൊണ്ട് പുഞ്ചിരിക്കുമ്പോഴും നീ തിരിച്ചു പുഞ്ചിരിക്കാതെ എപ്പോഴും ദുഃഖിതനായിക്കൊണ്ട് നടക്കുന്നു, അതിനു മാത്രം നിനക്ക് എന്ത് പറ്റി? ഈ ലോകം മൊത്തം നിന്നോട് ചിരിക്കുന്നു, പുഞ്ചിരിക്കുന്നു. പിന്നെന്തുകൊണ്ടാണ് ലാത്ത തപസ്സമു, നീ തിരിച്ചു പുഞ്ചിരിക്കാത്തത്? ലോകം മുഴുവൻ നിന്നോട് ഇങ്ങോട്ട് ചിരിക്കുകയാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് നീ അങ്ങോട്ട് ചിരിക്കാത്തത്? നീ ദുഃഖിതനാണെങ്കിൽ, കഴിഞ്ഞുപോയ പ്രതാപത്തിന്റെ കാര്യം ആലോചിച്ചുകൊണ്ട്, ഇസ്സത്ത്, പ്രതാപം, കദ്മള, കഴിഞ്ഞു പോയിട്ടുണ്ട്, മാളി എന്ന് പറയില്ല നാം പാസ്റ്റ് ടെൻസിന്, കഴിഞ്ഞുപോയ.
അപ്പൊ കഴിഞ്ഞുപോയ പ്രതാപത്തെ ആലോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്നോ കഴിഞ്ഞുപോയ പ്രതാപകാലത്തെ ആലോചിച്ചുകൊണ്ടാണ് നീ ദുഃഖിക്കുന്നത് എങ്കിൽ ആ പ്രതാപത്തെ ഇനിയും മടക്കിക്കൊണ്ടുവരിക എന്നത് അസാധ്യമാണ്, അത് വിദൂരമാണ്. തനദ്ദുമു നിന്റെ ദുഃഖം, നിന്റെ ദുഃഖം ഒരിക്കലും ആ നഷ്ടപ്പെട്ടു പോയ അഭിമാനത്തെ പ്രതാപത്തെ നിനക്ക് തിരിച്ചു കൊണ്ടുവന്നു തരികയില്ല. അപ്പൊ നീ ദുഃഖിച്ചിരിക്കുന്നത് കഴിഞ്ഞ കാലത്ത് എന്നോ കഴിഞ്ഞു പോയിട്ടുള്ള പ്രതാപത്തെ അല്ലെങ്കിൽ അന്നത്തെ ആഭിജാത്യത്തെ അഭിമാനത്തെ ആലോചിച്ചുകൊണ്ടാണെങ്കിൽ നിനക്ക് ദുഃഖിച്ചിരുന്നത് കൊണ്ട് അത് തിരിച്ചു കിട്ടുമെങ്കിൽ നിന്റെ ദുഃഖം കൊണ്ട് ഉപകാരമുണ്ട്. അതൊരിക്കലും തിരിച്ചു കിട്ടുന്നില്ല, പിന്നെ എന്തിനാണ് നീ ദുഃഖിക്കുന്നത്? നിനക്കൊരു പക്ഷെ പ്രതാപം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ശരിയാണ്. പക്ഷേ അതിന്റെ പേരിൽ ദുഃഖിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ആ ദുഃഖം കാരണത്താൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ പ്രതാപം അല്ലെങ്കിൽ അഭിമാനം, ആഭിജാത്യം, അത് മടങ്ങി വരുമെങ്കിൽ തരക്കേടില്ല, എങ്കിൽ ദുഃഖം കൊണ്ട് കാര്യമുണ്ട്. പക്ഷെ അതൊരിക്കലും നടക്കുന്നതല്ല, അതൊരിക്കലും സംഭവിക്കുന്നതല്ല, അസംഭവ്യമാണ്, അസാധ്യമാണ്. പിന്നെ എന്താണ് ദുഃഖിച്ചിട്ട് കാര്യം? അല്ലെങ്കിൽ നിന്റെ ഹൃദയം കിടക്കുന്നത്, നീ ദുഃഖിക്കുന്നത് മിൻ ഹുലൂലി മുസീബത്തിൻ, നിനക്ക് വല്ല പ്രയാസങ്ങളും ഇറങ്ങിയത് കാരണത്താൽ, വല്ല മുസീബത്തുകളും നിനക്ക് ഇറങ്ങിയത് കാരണത്താലാണെങ്കിൽ ആ ഒരു പ്രയാസത്തെ, ആ ഒരു മുസീബത്തിനെ, ആ ഒരു അപകടത്തെ തടുക്കുക എന്നതും വിദൂരമാണ്, അതും അസാധ്യമാണ്. അന്തഹില്ല, നിന്നിലേക്ക് ആ പ്രയാസം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നിന്നിലേക്ക് ഇറങ്ങി വരുന്നതിനെ തടുക്കുക എന്നത്. തഹജ്ജുമു നിന്റെ ദുഃഖം, അല്ലെങ്കിൽ നിന്റെ മുഖം ചുളിക്കൽ. തഹജ്ജും നീ മുഖം ചുളിച്ചിരിക്കൽ. അപ്പൊ നിന്റെ ദുഃഖ പ്രകടനം കൊണ്ട് നിനക്കിറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നിനക്ക് എത്തിയിട്ടുള്ള ആ ഒരു അപകടം അല്ലെങ്കിൽ ആ ഒരു പ്രയാസം അതവിടുന്ന് ഇല്ലാതെയാകുമെങ്കിൽ പ്രശ്നമില്ല, അങ്ങനെയാണെങ്കിൽ നിന്റെ ദുഃഖം കൊണ്ട് കാര്യമുണ്ട്. പക്ഷേ ഹൈഹാത്ത്, അതും വിദൂരമാണ്. നീ ദുഃഖിച്ചിരുന്നത് കൊണ്ട് ഒരിക്കലും നിനക്ക് വന്നിട്ടുള്ള പ്രയാസം അകലുകയില്ല. നീ ദുഃഖിച്ചത് കൊണ്ട് മാത്രം നിനക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു അപകടം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അത് നീങ്ങിപ്പോവുകയില്ല. പിന്നെന്തിനാണ് നീ അപകടങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ പ്രയാസങ്ങളുടെ പേരിൽ ദുഃഖിക്കുന്നത്? അല്ലെങ്കിൽ നീ നിന്റെ യുവത്വം കഴിഞ്ഞു കടന്നിട്ടുണ്ടെങ്കിൽ, അപ്പൊ ദുഃഖിക്കുന്ന മനുഷ്യൻ ദുഃഖിച്ചിരിക്കുന്ന പല കാരണങ്ങളെയും എണ്ണി പറയുകയാണ്. ആദ്യമായിട്ട് പറഞ്ഞു, നിനക്ക് നഷ്ടപ്പെട്ട അഭിമാനത്തിന്റെ പേരിലാണെങ്കിൽ ദുഃഖിച്ചിട്ട് കാര്യമല്ല, കാരണം ഒരിക്കലും അഭിമാനം ദുഃഖം കൊണ്ട് തിരിച്ചു കിട്ടില്ല. അഭിമാനം വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക എന്നല്ലാതെ ദുഃഖം കൊണ്ട് തിരിച്ചു കിട്ടില്ല. രണ്ടാമതായിക്കൊണ്ട് പറഞ്ഞു, അല്ല പ്രയാസങ്ങളും എത്തുമ്പോഴാണ് പിന്നീട് മനുഷ്യർ ദുഃഖിക്കാറുള്ളത്. ആ പ്രയാസങ്ങൾ അകറ്റാനുള്ള അടുത്ത പോംവഴികൾ എന്താണെന്ന് ചിന്തിക്കുക അല്ലാതെ ദുഃഖിച്ചിരുന്നത് കൊണ്ട് ഒരിക്കലും പ്രയാസങ്ങൾ അകന്നു പോകയില്ല, അപ്പോഴും ദുഃഖം കൊണ്ട് കാരണമില്ല. പിന്നീട് അടുത്ത കാരണം പറയുകയാണ്, നീ നിന്റെ യുവത്വം കഴിഞ്ഞു കടന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ യുവത്വം കഴിഞ്ഞു കടന്ന് നീ വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞുപോയ കാലത്തെ ആലോചിച്ചുകൊണ്ടാണ് നിന്റെ യുവത്വത്തെ, നിന്റെ ആരോഗ്യ സമയത്തെ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടാണ്, ആലോചിച്ചുകൊണ്ടാണ് നീ ദുഃഖിക്കുന്നത് എങ്കിൽ ഫലത്തക്കുൽ, നീ ഒരിക്കലും പറയരുത് ഷാഹസ്സമാനു, കാലം വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു, കാലം കഴിഞ്ഞു, കാലം വാർദ്ധക്യത്തിലെത്തി. ഫൈന്നഹു ലാ യഹ്റമു എന്നൊരിക്കൽ നിങ്ങൾ പറഞ്ഞു പോകരുത്. എന്തുകൊണ്ട്? ഫൈന്നഹു ലാ യഹ്റമു, കാലം ഒരിക്കലും വാർദ്ധക്യത്തിലെത്തുന്നില്ല, മനുഷ്യൻ മാത്രമാണ് വാർദ്ധക്യത്തിലെത്തുന്നത്, കാലം തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് കാലം കഴിഞ്ഞു, കാലം പോയി എന്നൊരിക്കലും നീ പറഞ്ഞു ദുഃഖിച്ചിരുന്നിട്ട് അതുകൊണ്ടും കാര്യമില്ല, പിന്നെന്തിനു വേണ്ടിയാണ് നീ ദുഃഖിക്കുന്നത്? ഉന്നുർ, നീ നോക്കൂ. ഫമാസാലത്ത തല്ലു മിനത്തറ സുവർണ തകാദു ലിഹുസ്നിഹാ തതകല്ലമു. ഉന്നുർ, നീ നോക്കൂ, നീ പ്രകൃതിയിലേക്ക് നോക്കൂ. ഫമാസാലത്ത തല്ലു മിനത്തറ, ഭൂമിയിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. തറ മണ്ണ് എന്നാണ് അർത്ഥം, അതായത് ഭൂമി എന്ന് ഉദ്ദേശിക്കുന്നു. മണ്ണിൽ നിന്നും, ഭൂമിയിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സുവറും, പല ചിത്രങ്ങളും, സൂറത്തും ജമ്മ സുവർ, ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്ത് ചിത്രങ്ങളാണ്? ആ ചിത്രങ്ങളെല്ലാം അവയുടെ സൗന്ദര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് പോലെയുള്ള ചിത്രങ്ങൾ. അപ്പോ സൗന്ദര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് പോലെയുള്ള നിരവധി കാഴ്ചകൾ നിനക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഭൂമിയിൽ എങ്ങോട്ട് നോക്കിയാലും സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന, അതായത് ഓരോ വസ്തുക്കളെയും നോക്കുമ്പോൾ അത് അതിന്റെ സൗന്ദര്യത്തെ കുറിച്ച് നിനക്ക് പറഞ്ഞു തരുന്നത് പോലെ, അല്ലെങ്കിൽ ആ സൗന്ദര്യത്തിന് നിനക്ക് വിശദീകരിച്ച് തരുന്നത് പോലെ, ആ സൗന്ദര്യത്തെ കുറിച്ച് നിന്നോട് സംസാരിക്കുന്നത് പോലെ, ആ സൗന്ദര്യം പ്രകടിപ്പിച്ചു കൊണ്ട് നിൽക്കുന്ന നിരവധി കാഴ്ചകളാണ്, നിരവധി ചിത്രങ്ങളാണ് ഈ ഭൂമിയിൽ നിന്നും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നിനക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ അതൊക്കെ നിനക്ക് സന്തോഷം പകരേണ്ടതല്ലേ, അതൊക്കെ നിന്നെ ജീവിതം ആസ്വദിക്കാൻ പ്രേരിപ്പിക്കേണ്ടതല്ലേ, എന്നിട്ട് എന്തിനാണ് നീ ദുഃഖിക്കുന്നത്? മബൈന അഷ്ജാരിൻ, ആ കാഴ്ചകൾ ഓരോന്നോരോന്നായി കൊണ്ട് എണ്ണി പറയുന്നു. മബൈന അഷ്ജാരിൻ, മരങ്ങൾക്കിടയിലായിക്കൊണ്ട്, കഅന്നഹ, ആ മരങ്ങളുടെ ചില്ലകൾ, ആ മരങ്ങളുടെ കൊമ്പുകളായതുപോലെയുണ്ട്. ഐദിൻ തുസഫ്യഖു താറതൻ വതുസല്ലിമു, ഐദിൻ അത് കരങ്ങൾ പോലെയുണ്ട്, കൈകൾ പോലെയുണ്ട് മരത്തിന്റെ, മരത്തിന്റെ ചില്ലകൾ, കൊമ്പുകൾ. തുസഫ്യഖു താറതൻ, ചില സമയത്ത് അത് പരസ്പരം ക്ലാപ്പ് ചെയ്യുന്നു, കൈയിട്ടടിക്കുന്നു. സന്തോഷം ഉണ്ടാകുമ്പോഴല്ലേ കൈയടിക്കുന്നത്. വതുസല്ലിമു, ചില സമയത്ത് നിന്നോട് സലാം പറയുകയും ചെയ്യുന്നു. അപ്പൊ കാറ്റിൽ മരങ്ങളുടെ ചില്ലകൾ, മരങ്ങളുടെ കൊമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്നതിനെ അതിനെപ്പോലും സന്തോഷത്തിനുള്ള കാരണമായി കൊണ്ട് അവതരിപ്പിക്കുകയാണ് കവി. പരസ്പരം കൂട്ടിയടിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി കൈകൾ അടിക്കുന്നത് പോലെയുണ്ട്. അതേസമയം തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ, ആടി ഉലഞ്ഞുകൊണ്ട് താഴേക്ക് വരുമ്പോൾ, നിന്നോട് സലാം പറഞ്ഞുകൊണ്ട് നിന്റെ അടുത്തേക്ക് കൈ നീട്ടുന്നത് പോലെയുണ്ട് ആ മരത്തിന്റെ കൊമ്പ്, മരത്തിന്റെ ചില്ല. അത്തരത്തിൽ ഈ മരത്തിന്റെ ചില്ലകളൊക്കെ സന്തോഷം നൽകുന്ന കാഴ്ചകളല്ലേ. വെള്ളത്തിന്റെ അരുവികൾക്കിടയിലൂടെ, ഭൂമിയിലൂടെ മണ്ണിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ, വെള്ളം നിറഞ്ഞ അരുവികൾ, ഏത് രോഗിക്കും അത് ശമനം നൽകുന്നു, ഷിഫ നൽകുന്നു. സഖീം രോഗി, സഖം രോഗം. ഏത് രോഗിക്കും അത് ശമനം നൽകുന്നു. സംസം വെള്ളം പോലെ, സംസം വെള്ളം എന്നത് ശമനം നൽകുന്ന വെള്ളമാണല്ലോ, പാനീയമാണല്ലോ. അപ്പൊ സംസം പോലെയാണ് ഭൂമിയിലെ അരുവികളിലുള്ള, ഓരോ അരുവികളിലുമുള്ള വെള്ളം, ആ വെള്ളം, ആ ശുദ്ധമായ ജലം ഏത് രോഗിക്കും സമാധാനം നൽകുന്നു, ഏത് രോഗിക്കും ശമനം നൽകുന്നു. അതുപോലെ ഈ ഭൂമിയുടെ ഉപരിതലത്തിലുണ്ട് പട്ടിന്റെ പരവതാനിയുണ്ട്, സമതലങ്ങൾ, നിരന്നു കിടക്കുന്ന പ്രദേശങ്ങൾ, അതെല്ലാം എവിടെയും പച്ചപ്പ് നിറഞ്ഞതാണ്. മിൻ സുന്ദുസിൻ, പച്ചപ്പട്ട് കൊണ്ട് പരവതാനി വിരിച്ചതുപോലെയുണ്ട്. മുലാ അത്തുമ്മിൻ സുന്ദുസിൻ, സുന്ദുസ് പട്ട്, പട്ടുകൊണ്ട് പരവതാനി വിരിച്ചതുപോലെയുണ്ട് ഭൂമിയുടെ ഉപരിതലങ്ങൾ, അല്ലെങ്കിൽ പ്രവിശാലമായി കിടക്കുന്ന, പരന്ന് കിടക്കുന്ന ഭൂമിയുടെ പ്രതലങ്ങൾ. ഇനി പരന്നു കിടക്കുന്നതല്ലാത്ത കുന്നുകളുടെ കാര്യം എടുത്തു നോക്കിയാലോ, വഅലൽ ഹിലാബി, അത്തരത്തിലുള്ള കുന്നുകളിലുമുണ്ട്. ലികുല്ലി ഹുസ്നിൻ മീസമു, എല്ലാവിധ സൗന്ദര്യത്തിന്റെയും അടയാളങ്ങൾ. കുന്നുകൾ നോക്കിയാലും, ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങൾ നോക്കുമ്പോഴും അതും സൗന്ദര്യത്തിന്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് നൽകുന്നത്. വിശാലമായി പരന്നു കിടക്കുന്ന ഭൂമിയുടെ ഉപരിതലങ്ങൾ, പ്രതലങ്ങൾ നോക്കുമ്പോഴും അതും പച്ച വിരിച്ച, അല്ലെങ്കിൽ ആ പച്ചപ്പ് പട്ടുവിരിച്ചതുപോലെയുള്ള സന്തോഷത്തിന്റെ കാഴ്ചയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഭൂമിയിലുള്ള സർവസ്വവും നിങ്ങൾക്ക് സന്തോഷത്തിന്റെ കാഴ്ചകളാണ് നൽകുന്നത്. പിന്നെയും എന്തിനാണ് നിങ്ങൾ പരിഭവപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത്? നിങ്ങൾക്ക് ജീവിതം ഇതെല്ലാം കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൂടെ. യാമൻ യഹിന്നു ഇലാ ഗദിൻ ഫീ യൗമിഹി ഖദ് ബിഅതമാ തദരി ബിമാ ലാ തഅലമു. യാമൻ യഹിന്നു ഇലാ ഗദിൻ, നാളേക്ക് വേണ്ടി കരയുന്ന മനുഷ്യ, നാളെയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യ, ഫി യൗമിഹി, ഇന്നത്തെ ദിവസത്തിൽ, തന്റെ ഇന്നത്തെ ദിവസത്തിൽ നിന്നുകൊണ്ട് നാളെയുടെ കാര്യം ആലോചിച്ച് കരയുന്ന മനുഷ്യ, ഖദ് ബിഅതമാ തദരി, നിനക്ക് അറിയുന്ന ഒന്നിനെ നീ വിറ്റ് കളഞ്ഞിരിക്കുകയാണ്. ബിമാലാ തഅലമു, നിനക്കറിയാത്ത ഒന്നിനു പകരമായിട്ട്. നാളെ നീ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയില്ല, നാളത്തെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ല. ഒരാൾക്കും നാളെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്നത് പറയാൻ കഴിയില്ല, നാളത്തെ അവസ്ഥ അറിയാത്തതാണ്. അതേസമയം ഇന്ന് നാം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ആസ്വദിക്കണം, അതിൽ സന്തോഷം കണ്ടെത്തണം. നാളെയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് ദുഃഖിച്ചിരിക്കുമ്പോൾ നമുക്കറിയാത്ത ഒന്നിനു വേണ്ടി നമുക്കറിയുന്ന, നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ ഇന്നത്തെ ദിവസത്തെ നാം നഷ്ടപ്പെടുത്തുകയാണ്. യാമൻ യഹിന്നു ഇലാ ഗദിൻ ഫീ യൗമിഹി, തന്റെ ഇന്നത്തെ ദിവസത്തിൽ നിന്നുകൊണ്ട് നാളെയുടെ കാര്യം ആലോചിച്ച് കരയുന്ന മനുഷ്യ, ഖദ് ബിഅതമാ തദരി, നിനക്കറിയുന്ന ഇന്നിനെ നീ വിറ്റ് കളഞ്ഞിരിക്കുന്നു, നിനക്ക് ലഭിച്ച ഇന്നിനെ നീ വിറ്റ് കളഞ്ഞിരിക്കുന്നു. ബിമാ ലാ തഅലമു, നിനക്കറിയാത്ത നാളേക്ക് വേണ്ടി, നിനക്ക് ലഭിച്ചിട്ടില്ലാത്ത നാളേക്ക് വേണ്ടി, നിനക്ക് ലഭിച്ചു കഴിഞ്ഞ ഇന്നിനെ നീ നഷ്ടപ്പെടുത്തുകയാണ്, നീ വിറ്റുകളയുകയാണ്. ബായ ബിഉ, വിൽക്കുക. അപ്പൊ കവി വലിയൊരാശയമാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതായത് പ്രകൃതിയിലുള്ള കാഴ്ചകൾ മുഴുവൻ മനുഷ്യന് സന്തോഷം പകരുന്നതാണ്, മനുഷ്യന് ആസ്വാദനം പകരുന്നതാണ്. അതിനെയൊക്കെ കളഞ്ഞുകൊണ്ട്
നാം എങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ നാളെയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ ദുഃഖങ്ങളുടെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിതം മൊത്തം ദുഃഖത്തിലായിക്കൊണ്ട് പാഴാക്കുന്ന ആ ചിന്താഗതി ഉപേക്ഷിക്കാനാണ് കവി മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്. എപ്പോഴും നമുക്ക് വേണ്ടത് ഒരു തഫാവുലാണ്, ഒപ്റ്റിമിസം, ഒരു ശുഭാപ്തി വിശ്വാസം, ഒരിക്കലും തശാവുമല്ല. എന്തിലും അശുഭം മാത്രം കാണുന്ന, എന്തിനേയും നഷ്ടമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിക്കൊണ്ട് പ്രയാസമായിക്കൊണ്ട് മാത്രം കാണുന്ന ആ ഒരു ചിന്തയല്ല നമുക്ക് വേണ്ടത്. എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം വേണം എന്നാണ് കവി കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. കവിയെ പരിചയപ്പെടുത്തുന്ന ഭാഗം നമുക്ക് നോക്കാം. ഈലിയ അബു മാലി 1889 ജനിച്ച് 1957 മരണപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. ഷായിറുൻ ഷഹീറുൻ മിൻ ഷുഅറാഇൽ മഹ്ജർ, മഹ്ജർ കവികളിൽപ്പെട്ട വളരെ പ്രസിദ്ധനായ, വളരെ ഫേമസ് ആയ ഒരു കവിയാണ്. മഹ്ജർ കവികൾ എന്ന് പറയുന്നത് ലബനാനിൽ നിന്നും മറ്റും അമേരിക്കൻ നാടുകളിലേക്ക് പലായനം ചെയ്തിട്ടുള്ള, അമേരിക്കൻ നാടുകളിൽ പോയി താമസമാക്കിയിട്ടുള്ള അറബി കവികളെയാണ് മഹ്ജർ കവികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. മഹ്ജർ കവികളിൽപ്പെട്ട വളരെ പ്രസിദ്ധനായ ഒരു കവിയാണ് ഈലിയ അബു മാലി. വഖാല അഷ്ആറൻ കതീറത്തൻ ഫി ത്വബീഅതി വ ജമാലിഹ, അദ്ദേഹം പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ചും നിരവധി കവിതകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ബുലിദ ഫി ഖറിയത്തിൽ മുഹൈദത ബി ലബനാൻ, ലബനാനിലെ മുഹൈദത എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വബഅദ ദിറാസതിഹിൽ ഇബ്തിദാഇയ ഇൻതഖല ഇലൽ ഇസ്കന്ദരിയ. വബഅദ ദിറാസതിഹിൽ ഇബ്തിദാഇയ, അദ്ദേഹത്തിന്റെ പ്രാഥമിക പഠനത്തിന് ശേഷം, അൽ ഇബ്തിദാഇയ പ്രൈമറി, പ്രാഥമിക പഠനത്തിന് ശേഷം ഇൻതഖല അദ്ദേഹം പോയി ഇലൽ ഇസ്കന്ദരിയ അലക്സാൻഡ്രിയയിലേക്ക്. വബദ യഖ്റഉ കുതുബൽ അദബി വൽ ജറായിദ വൽ മജല്ലാത്ത്, അവിടെ വെച്ച് അദ്ദേഹം സാഹിത്യ പുസ്തകങ്ങൾ, കുതുബുൽ അദബ് സാഹിത്യ പുസ്തകങ്ങളും മാഗസിനുകളും മറ്റും വായിക്കാനിടയായി. ബകാന മിൻ അബ്റസി അളാഇ റാബിതത്തുൽ ഖലമിയ, അറാബിതത്തുൽ ഖലമിയ പെൻ ലീഗ്, അന്നത്തെ ഒരു എഴുത്തു പ്രസ്ഥാനമായിരുന്നു അത്. പെൻ ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ബബദ അയൻസുറു മജല്ലതൻ ബിസ്മി സമീർ, അസ്സമീർ എന്ന പേരിൽ ഒരു മാഗസിൻ അദ്ദേഹം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അല്ലത്തി സാറത് ഫീമാ ബഅദു ജരീദതൻ മഷൂറ, ആ അസ്സമീർ എന്ന മജല്ലത്ത്, ആ മാഗസിൻ പിന്നീട് വളരെ പ്രസിദ്ധമായ ഒരു ഒരു പ്രസിദ്ധീകരണമായിക്കൊണ്ട് പത്രമായിക്കൊണ്ട് മാറി. ആ ഒരു അസ്സമീർ എന്ന മജല്ല, ആ മാഗസിൻ ആദ്യമായിക്കൊണ്ട് ആരംഭിച്ചത് ഈലിയ അബു മാലി ആയിരുന്നു. വമിൻ മുഅല്ലഫാതിഹിൽ മഷ്ഹൂറ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രചനകളിൽ പെട്ടതാണ് ദീവാനു അബി മാലി, തിദ്കാറുൽ മാലി, അൽ ഖമാഇൽ, അൽ ജദാവിൽ, അത്തിബുർ വത്തുറാബ്, ഇവയെല്ലാം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ രചനകളാണ്. ശേഷം നൽകിയിട്ടുള്ള കവിതയുടെ ആശയം മഫ്ഹൂമുൽ മൗലൂം, അതുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പരിചയപ്പെടാം. മഫ്ഹൂമുൽ മൗലൂം, കവിതയുടെ ആശയം, കവിതയുടെ ആശയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പരീക്ഷക്കൊക്കെ ചോദ്യങ്ങളിൽ, പ്രത്യേകിച്ചും ഇപ്രാവശ്യം ഫോക്കസിംഗ് ഏരിയ മാത്രമായതുകൊണ്ട് കുറഞ്ഞ പാഠങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും ആസ്വാദനക്കുറിപ്പുകളും മറ്റൊക്കെ എഴുതാനുണ്ടായിരിക്കും. അത്തരത്തിൽ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വളരെ സഹായകമാണ് ഈ മഫ്ഹൂമ് വായിച്ചു നോക്കുകയാണെങ്കിൽ. മഫ്ഹൂമുൽ മൗലൂം, കവിതയുടെ ആശയം. യദുഉ അഷ്-ശാഇറു ഈലിയ അബു മാലി അൽ ഇൻസാനാ ലിത്തഖല്ലുസി മിനൽ തശാഉമി ഇലൽ തഫാഉൽ. യദുഉ അഷ്-ശാഇറു ഈലിയ അബു മാലി, കവി ഈലിയ അബു മാലി, അൽ ഇൻസാന, മനുഷ്യനെ ക്ഷണിക്കുന്നു, മനുഷ്യനെ, യദുഉ ക്ഷണിക്കുന്നു, ലിത്തഖല്ലുസി മിനൽ തശാഉമി ഇലൽ തഫാഉലി, തശാഉമിൽ നിന്നും തഫാഉലിലേക്ക് രക്ഷപ്പെടാൻ. നേരത്തെ പറഞ്ഞല്ലോ തശാഉം എന്ന് പറഞ്ഞാൽ എപ്പോഴും അപലക്ഷണങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ചിന്താഗതി, ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ, അതാണ് തശാഉം. അതിന് നേരെ വിപരീതമാണ് ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം, തഫാഉൽ. തശാഉം ഒഴിവാക്കിക്കൊണ്ട് എപ്പോഴും മനുഷ്യൻ തഫാഉലിലേക്ക് പോകണം എന്നാണ് കവി ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. അതിലേക്കാണ്, ആ ഒരാശയത്തിലേക്കാണ് മനുഷ്യനെ ഈ കവിതയിലൂടെ കവി ക്ഷണിക്കുന്നത്. യഖൂൽ, അദ്ദേഹം പറയുന്നു, യഖൂലു ഷാഇർ, കവി പറയുന്നു, ഇന്നൽ ഇൻസാനൽ മുത്തശാഇമ യഷ്കു വയഅബിസു വയതഅല്ലം, എപ്പോഴും അപലക്ഷണങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ശുഭാപ്തി വിശ്വാസമില്ലാത്ത മനുഷ്യൻ, യഷ്കു അവൻ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വയഅബിസു അവൻ മുഖം ചുളിച്ചു കൊണ്ടിരിക്കുന്നു, വയതഅല്ലം അവൻ എപ്പോഴും വേദനിച്ചു കൊണ്ടിരിക്കുന്നു,
അതേസമയം അവനെ ചുറ്റുമുള്ള പ്രകൃതിയിൽ തബീഅത്ത് പ്രകൃതിയിൽ അവനെ ചുറ്റുമുള്ള സർവസ്വവും മുബ്തസിമുൻ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് മുത്തഫായിലുൻ ശുഭാപ്തി വിശ്വാസം നൽകുന്നതുമാണ്. പക്ഷെ ഈ മനുഷ്യൻ മാത്രം അങ്ങോട്ട് ചിരിക്കാതെ എപ്പോഴും അപലക്ഷണങ്ങൾ മാത്രം അല്ലെങ്കിൽ അശുഭം മാത്രം വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു. ഫമൻ അറാദ അൻ യകൂന സഈദൻ ഫൽയുഹാരിബിൽ യഅസ, ആരെങ്കിലും വിജയിയാവണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയുഹാരിബിൽ യഅസ, അവൻ ആദ്യം അവന്റെ നിരാശയെ പരാജയപ്പെടുത്തണം. ഫൽയുഹാരിബ്, അവൻ യുദ്ധം ചെയ്യണം, പോരാടണം. അൽ യഅസ, അവന് നിരാശയോടെ അവൻ പോരാടണം ആദ്യമായി കൊണ്ട്. വയഫ്തഹു നാഫിദത്തൽ അമലി വയതവക്കഅൽ ഖൈറ ഫിൽ മുസ്തഖ്ബൽ. വയഫ്തഹ, അവൻ തുറക്കണം, നാഫിദത്തൽ അമലി, ആഗ്രഹങ്ങളുടെ കവാടം, ആഗ്രഹങ്ങളുടെ ജനവാതിൽ അവൻ തുറന്നിടണം. വയതവക്കഅ, അവൻ എപ്പോഴും പ്രതീക്ഷിക്കണം. അൽ ഖൈറ ഫിൽ മുസ്തഖ്ബൽ, ഭാവിയിലുള്ള നന്മയെ മാത്രം പ്രതീക്ഷിക്കണം. എനിക്ക് നന്മ വരും, നന്മയിലേക്ക് എനിക്ക് എത്താൻ സാധിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഓരോ മനുഷ്യനും വേണം. എപ്പോഴും ഞാൻ എന്നും ഇങ്ങനെയായിരിക്കുമല്ലോ എന്നുള്ള നിരാശയിൽ തന്നെ കഴിഞ്ഞുകൂടരുത്. ആ നിരാശയോട് പടപൊരുതുകയാണ് സന്തോഷവാനായി ജീവിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്. അശ്ശായിറു യുഖാതിബുൽ മുത്തശായിം, അങ്ങനെ എപ്പോഴും അശുഭാപ്തി കൊണ്ട് അശുഭാപ്തി വിശ്വാസത്തിൽ മാത്രം കഴിയുന്നവനോട് കവി പറയുന്നു, ഇന്നി അറാക ശാകിയൻ വഅന്ത തഖൂലു ഇന്നക ശദീദുൽ ഫഖർ, നിന്നെ പരാതിപ്പെടുന്നവനായിക്കൊണ്ടാണ് ഞാൻ കാണുന്നത്. ബതക്കൂലു, നീ പറയുകയും ചെയ്യുന്നു, ഇന്നക ശദീദുൽ ഫഖർ, നീ വളരെ ദാരിദ്ര്യമുള്ളവനാണ്. ബൽ അദം, ഒന്നുമില്ലാത്തവനാണ്. ഖദ ജഅലല്ലാഹുൽ അർള വസ്സമാ അവൽ അൻജുമ വൽ ഹുഖൂല വൽ അസ്ഹാറ മുസഖറത ലക്. അതേസമയം ഖദ ജഅലല്ലാഹുൽ അർള വസ്സമാ, ഈ ഭൂമിയെയും ആകാശത്തെയും അള്ളാഹു നിനക്കാക്കി തന്നിരിക്കുന്നു. വൽ അൻജുമ, അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ, വൽ ഹുഖൂല വയലുകളെ, വല്ല സഹാറ പൂക്കളെ, മുസഹറത്തല്ലക്ക, ഇതെല്ലാം നിനക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ആകാശം, ഭൂമി, വയലുകൾ, പൂക്കൾ, പൂക്കളുടെ സുഗന്ധം, ഇതെല്ലാം നിനക്ക് കീഴ്പ്പെട്ടതാണ്. ഇതിന്റെ കാഴ്ചകൾ അല്ലെങ്കിൽ ഇതിന്റെ സന്തോഷം പകരുന്ന ആ ഒരു സുഗന്ധം, ഇതൊക്കെയും നിനക്ക് അനുഭവിക്കാൻ മാത്രം ഉള്ളതാക്കിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അതുപോലെ തന്നെ വൽ ബലാബിലുൽ മുഗരിദതു വൽ മഉസ്സാഫി വശംസുൽ മുശ്രിഖ കുല്ലുഹാ തുലിഉ ഹറക. വൽ ബലാബിലുൽ മുഗരിദ, പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന കുരുവികൾ, വൽ മഉസ്സാഫി തെളിഞ്ഞ വെള്ളം, വശംസുൽ മുശ്രിഖ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ, കുല്ലുഹാ തുലിഉ ഹറക, ഇതെല്ലാം നിന്റെ പകൽ സമയങ്ങളെ പ്രശോഭിതമാക്കി മാറ്റുന്നു. നിന്റെ ജീവിതത്തെ തന്നെ പ്രകാശപൂരിതമാക്കി മാറ്റുന്നു, വെളിച്ചം നിറഞ്ഞതാക്കുന്നു. ലഖദ് ഇൻഫതഹത ലക്കദ് ദുനിയ ഫലിമ തക്തഇബു, ഈ ലോകം മുഴുവൻ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്, പിന്നെ എന്തിനാണ് നീ ദുഃഖിക്കുന്നത്? ഫഇൻ കുന്ത ഹസീനൻ അലാ ളായിൻ ഫഇന്ന നദമ ലാ യഊദു ബിമാ ഫാതക, നീ നഷ്ടപ്പെട്ടു പോയ വല്ലതിനുമാണ് ദുഃഖിക്കുന്നത് എങ്കിൽ, ഫഇന്ന നദമ ലാ യഊദു ബിമാ ഫാതക, ദുഃഖം ഒരിക്കലും നിനക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവന്നു തരികയില്ല. വഇൻ കുന്ത തഖാഫു മുസീബതൻ, നീ വല്ല അപകടങ്ങളും ഭയക്കുന്നുവെങ്കിൽ, ഫലാ യംഫഉക അബൂസു വജ്ഹിക, അപ്പോഴും നിന്റെ മുഖം ചുളിച്ചിരുന്നിട്ട് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നിനക്ക് മാർഗമില്ല. വൈദാ തഖദ്ദമ ബിക സിന്നു, നിനക്ക് പ്രായം കുറെ കഴിഞ്ഞു കടന്നതിനാണ് ദുഃഖിക്കുന്നത് എങ്കിൽ, ഫലാ തൈഅസ് വലാ തലുമി സമാന, നീ ഒരിക്കലും നിരാശപ്പെട്ടിട്ടോ കാലത്തെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ലിയന്നഹു ലാ യഹ്റം, കാരണം കാലത്തിനൊരിക്കലും പ്രായം വരുന്നില്ല, നിനക്ക് മാത്രമാണ് പ്രായം വരുന്നത്. വലക്കിന്നൽ ഇൻസാന യഹ്റമു വയശീഖ്, മനുഷ്യൻ മാത്രമാണ് പ്രായാധിക്യത്തിലെത്തുന്നത്, വൃദ്ധനായിത്തീരുന്നത്. ബന്ദുർ ഹബാലൈക്ക, അതുകൊണ്ട് നീ ചുറ്റും നോക്കുക. ഫതജിദു ഫിൽ കൗനിൽ ജമീൽ, ആ സമയത്ത് നിനക്ക് ഈ സുന്ദരമായ ഈ ലോകത്ത് നിനക്ക് കാണാൻ സാധിക്കും. ലൗഹാത്തിൻ ബദീഅ, തിളങ്ങുന്ന ഫലകങ്ങൾ, തുദ്ഹിറു ഖുദ്റത്തൽ ഖാലിഖി, നിന്റെ സ്രഷ്ടാവിന്റെ കഴിവിനെ വ്യക്തമാക്കി തരുന്ന, നിന്നെ സൃഷ്ടിച്ച് നിന്നെ പരിപാലിക്കുന്ന രക്ഷിതാവിന്റെ കഴിവ് വ്യക്തമാക്കി തരുന്ന, പ്രകടമാക്കി തരുന്ന നിരവധി ബോർഡുകൾ നിനക്ക്, ഫലകങ്ങൾ നിനക്ക് കാണാൻ സാധിക്കും. ഓരോ കാഴ്ചകളെയും നിനക്ക് സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ നിന്നോട് സന്തോഷത്തിന്റെ വാക്ക് പറയുന്ന ഓരോ ബോർഡുകളോട് ഉപമിക്കുകയാണ്, അത്തരത്തിലുള്ള സന്തോഷത്തിന്റെ കാഴ്ചകൾ നിനക്ക് കാണാൻ സാധിക്കും. വഹാദിഹിൽ അഷ്ജാറു തുസഫ്യഖു ഫറഹൻ വതിൽക്കൽ ഉയൂനുൽ ജാരിയതു തശ്ഫിൽ മരീള, ഈ മരങ്ങളെല്ലാം തുസഫ്യഖു ഫറഹൻ, സന്തോഷത്തോടെ അത് കൈകൾ കൊട്ടുന്നു, പരസ്പരം കൂട്ടിയിടുമുട്ടുന്നു, കൂട്ടിയിടിക്കുന്നു. ബത്തിൽക്കൽ ഉയൂനുൽ ജാരിയ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ, തഷ്ഫിൽ മരിയൽ, അത് രോഗികൾക്ക് പോലും ശമനം നൽകുന്നു, ആശ്വാസം നൽകുന്നു.
സസ്യങ്ങളും പുല്ലുകളും മറ്റുമായിക്കൊണ്ട് ഭൂമി വളരെ ഹരിതാഭമായിക്കൊണ്ട് പച്ചപ്പ് നിറഞ്ഞതായിക്കൊണ്ട് നിലകൊള്ളുന്നു. അതുകൊണ്ട് ഭാവിയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് പരിഭ്രാന്തനായി നടക്കുന്ന മനുഷ്യ, നിന്റെ വർത്തമാന ജീവിതത്തെ, വർത്തമാനകാല ജീവിതത്തെ നഷ്ടപ്പെടുത്തരുത്. ഭാവിയുടെ കാര്യം ആലോചിച്ചുകൊണ്ടാണ് നീ ദുഃഖിച്ചിരിക്കുന്നത്, അതേസമയം നീ ജീവിക്കുന്നത് ഈ വർത്തമാനത്തിലാണ്. ഭാവിയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് നിന്റെ വർത്തമാനത്തെ നീ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ലിഖദിക്കൽ മജ്ഹൂൽ, നിനക്കൊരിക്കലും അറിയാത്ത നിന്റെ നാളെ, നാളെയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് നിനക്കൊരിക്കലും അറിയില്ല നിന്റെ നാളെ എന്തായിരിക്കുമെന്ന്, നിനക്കൊരിക്കലും അറിയില്ല നീ നാളെ ഉണ്ടായിരിക്കുമോ ഇല്ലയോ എന്ന്. അപ്പൊ നിനക്കൊരിക്കലും ലഭിച്ചിട്ടില്ലാത്ത, നിനക്കറിയാത്ത നാളെയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് നീ എത്തിപ്പെട്ടിട്ടുള്ള, നീ ഇപ്പൊ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ദിവസത്തെ, നിന്റെ വർത്തമാനകാലത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നാണ് കവി ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാ, ഇതിന്റെ ആക്ടിവിറ്റീസ് നോട്ടുകളും എല്ലാം ആയിക്കൊണ്ട് മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. എല്ലാവിധ വിജയാശംസകളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.